ഇതൊരു പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുമ്പോ. ഇന്ത്യ മുസ്ലിമിന്റെ മാത്രമല്ല, ഹിന്ദുവിന്റെ മാത്രമല്ല, ക്രിസ്ത്യാനിന്റെ മാത്രമല്ല, സിഖുകാരന്റെ മാത്രമല്ല, ജൈനന്റെ മാത്രമല്ല, ബുദ്ധന്റെ മാത്രമല്ല, ആരും അല്ല. എന്നാലോ ഇന്ത്യ ആരുടെയാണ്? ഇന്ത്യ എല്ലാവരുടെയാണ്. അപ്പൊ എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ നമ്മളെ കൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല, നമ്മളെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല, നമ്മളെ കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഇന്ത്യക്കാരാകുന്നത്. ഇന്ത്യക്കാർ നാനാത്വത്തിൽ ഏകത്വമാണ്. ഇവിടെ ഇഷ്ടംപോലെ മതങ്ങളുണ്ട്, ഇഷ്ടംപോലെ ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന വികാരം വരുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അപ്പോഴാണ് നമ്മുടെയൊക്കെ യഥാർത്ഥ രാജ്യസ്നേഹം അവിടെയാണ് വരുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, ആർക്കും ആരുടെയും അവകാശം തിരസ്കരിക്കാനുള്ള അധികാരമില്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. എന്താണ്? എന്നെ കൊണ്ട് എന്റെ സഹോദരനായ ഹിന്ദുവിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, എന്റെ നാക്കുകൊണ്ടുണ്ടാവില്ല, എന്റെ ശരീരം കൊണ്ടുണ്ടാവില്ല. എന്നെ കൊണ്ട് എന്റെ സഹോദരനായ ക്രിസ്ത്യാനിക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത് നമ്മൾ ഉറപ്പിക്കണം. എന്നെ കൊണ്ട് എന്റെ നാടിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, നാട്ടുകാർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് ഈ റിപ്പബ്ലിക്കിന്റെ പുലരിയെ നമുക്ക് വരവേൽക്കാം. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ജയ് ഭാരത് പറയൂ. ജയ് ഭാരത്, ജയ് ഭാരത്. ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു, ഞാൻ ഭാരതത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഭാരതീയരെ സ്നേഹിക്കുന്നു. എന്റെ നാട്ടുകാർക്കോ ഒരു പ്രയാസവും ഉണ്ടാവുന്നതല്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഭാരത്.